രാത്രി കാലങ്ങളിൽ ഒരു കാലത്ത് മരണത്തിന്റെ ദൂതുവാഹകരായിരുന്നു കാലം കോഴികൾ. സന്ധ്യയുടെയും രാത്രിയുടെയും അവസാന യാമങ്ങളിലെ സന്തത സഹചാരികളായിരുന്ന ഇവരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവ ഏതെങ്കിലും വീട്ടിൽ വന്ന് കൂവിയാൽ അവിടെ ഒരു മരണം നടക്കുമെന്നത് ഒരു വിശ്വാസം മാത്രമല്ല, പലപ്പോഴും അന്ധമായ സത്യം കൂടിയായിരുന്നു. ഇവയെ കാലന്റെ ദൂതന്മാരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതിനാലാണ് ഇവയെ കാലം കോഴികളെന്ന് വിളിക്കുന്നത്. ഏതൊരു രാത്രിയിലാണോ കാലം കോഴിയുടെ ഭീകര ശബ്ദം ഇരുട്ടിൽ അലയടിച്ചെത്തുന്നത്, അന്ന് ഇരുട്ടി വിളക്കുന്നത് ഒരു മരണ വാർത്തയോടെയാകുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള 14 മൂങ്ങയിനങ്ങളിൽപ്പെട്ട ഒരു പക്ഷിയാണ് കാലം കോഴി. കൊല്ലിക്കുറവൻ, തച്ചൻകോഴി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നുണ്ട്. മോട്ടൽഡ് വുഡ് ഹോൾ എന്നാണ് ഇവയുടെ ആംഗലേയ നാമം. സാധാരണ ഇനം മൂങ്ങകളുടെ രൂപം തന്നെയാണിതിന്. വൃത്താകൃതിയിലുള്ള മുഖം, വളഞ്ഞുകൂർത്ത കൊക്ക്, കനൽ പോലെ എരിയുന്ന കണ്ണുകൾ, ഭയപ്പെടുത്താൻ പോകുന്ന പ്രകൃതം, വളരെ ഉച്ചത്തിൽ പലപ്പോഴും 1-2 കിലോമീറ്റർ ദൂരത്തേക്ക് കേൾക്കാൻ കഴിയുന്ന അത്രയും ഉച്ചത്തിൽ ഈ പക്ഷി ശബ്ദമുണ്ടാക്കും. പെൺപക്ഷിയുടെ ശബ്ദത്തെക്കാൾ പേടിപ്പെടുത്തുന്നതാണ് ആൺപക്ഷിയുടെ ശബ്ദം. വനപ്രദേശങ്ങളിൽ ഉയർന്ന വിഷക്കൊമ്പുകളിലാണ് ഇവ കൂടുകൂട്ടാറുള്ളത്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിലാണ് ഇവ ഇണചേരുന്നത്. പകൽ സമയത്ത് ഒളിച്ചു കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഇവ രാത്രിയിൽ ഇരതേടിയാണ് ഇറങ്ങാറ്. ഏതൊരു രാത്രിയിലാണോ കാലം കോഴിയുടെ ഭീകര ശബ്ദം ഇരുട്ടിന്റെ നിശബ്ദതയെ കീറിമുറിച്ചെത്തുന്നത്, അന്ന് ഇരുട്ട് വിളക്കുന്നത് ഒരു മരണ വാർത്തയോടെ ആകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പഴമക്കാർ ഇവരുടെ ശബ്ദം കേട്ടാൽ മരണത്തെ മറികടക്കാൻ ഉറക്കെ നാമം ജപിക്കുകയും അല്ലെങ്കിൽ അവയെ വെളിച്ചം കാണിച്ച് ഓടിക്കുകയോ ചെയ്യും. എന്നാൽ ഈ പക്ഷികൾ കർഷകരുടെ ഉറ്റമിത്രങ്ങളെന്നറിയപ്പെടുന്നു. ഇവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എലികളും പല്ലി വണ്ടി തുടങ്ങിയ മറ്റ് കീടങ്ങളുമാണ്. ഇതുകൊണ്ടാണ് ഇവരെ കർഷകരുടെ ഉറ്റമിത്രങ്ങളായി കണക്കാക്കി തുടങ്ങിയത്. ഇവരുടെ ദൃഷ്ടിയിൽ പെട്ടാൽ തന്നെ മരണം ഉറപ്പാണെന്നാണ് ചിലരുടെയൊക്കെ വിശ്വാസം. ഈ കൂട്ടരെ പറ്റിയുള്ള കഥകളിൽ ചിലത് സത്യമാണെന്ന് ഇന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഭയപ്പെടുത്തുന്ന ഒരു അനുഭവത്തിന്റെ ഓർമ്മ കണ്ണൂർ തലശ്ശേരിയിലെ ചേറ്റംകുന്നുകാർക്ക് ഇപ്പോഴും പങ്കുവെക്കാനുണ്ട്. ഒരു സന്ധ്യയ്ക്ക് ചേറ്റംകുന്നിലെ പഴയ ബംഗ്ലാവിനരികെയുള്ള അലസി മരത്തിലിരുന്ന് കാലം കോഴി അമിതമായ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. തൊട്ടടുത്ത 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടുത്തുള്ള വീടുകളിൽ നിന്നുള്ള 3 പേർ പല പല കാരണത്താൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ പക്ഷിയുടെ കരച്ചിൽ പൂവാ പൂവാ എന്ന് പറയുന്ന പോലാണ്. അതിനാൽ ഇത് മനുഷ്യരുടെ മരണത്തിലേക്കുള്ള വിളിയാണെന്നാണ് പഴമക്കാർ ഭയപ്പെട്ടിരുന്നത്. വേലിയേറ്റ സമയത്താണ് ഇവ ആ ശബ്ദം കൂടുതൽ കൂടുതൽ പുറപ്പെടുവിക്കുന്നതെന്ന് പറയപ്പെടുന്നു. വേലിയേറ്റം മൂലം അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ശ്വാസതടസ്സങ്ങൾ അനുഭവപ്പെടുകയും അതേ തുടർന്ന് അത്യാഹിതങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഇത് ഈ നിശാചാരികളെക്കുറിച്ചുള്ള സത്യം കൂടുതൽ ബലപ്പെടുത്തുന്നു. എന്നാൽ ഇപ്പോൾ വളരെയധികം വംശനാശ ഭീഷണി നേരിടുന്ന ഈ പക്ഷികളെ കാടുകളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഈ പക്ഷികളെക്കുറിച്ചുള്ള സത്യം എന്തായാലും ഈ 21-ാം നൂറ്റാണ്ടിലും ഇവയുടെ ശബ്ദം കേട്ടാൽ മരണത്തിൻ്റെ വിളിയെന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ കൊടുത്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക.